നമസ്കാരം. എ ഡി ജി പി എം ആർ അജിത് കുമാർ വിഷയം ഇപ്പോഴും കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. എ ഡി ജി പി അജിത് കുമാറിന് മുന്നിൽ പിണറായി വിജയൻ വഴങ്ങിയോ? എൽ ഡി എഫിലെ ഘടകകക്ഷികൾ പിണറായിക്ക് മുന്നിൽ വഴങ്ങിയോ? സി പി എമ്മിലെ കരുത്തനായിട്ട് തന്നെ തുടരുകയാണോ പിണറായി വിജയൻ? മറ്റൊരു പാർട്ടിയിലും ഇല്ലാത്ത തരത്തിൽ ഒരു കരുത്തനായി തന്നെ നിൽക്കുകയാണ്. സി പി എമ്മിലെ ഒരു നേതാക്കന്മാർക്കും ഒന്നും ഉരിയാടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കുക? എം ആർ അജിത് കുമാർ ഇനിയും ആ പദവിയിൽ തുടരും? ഒരുപക്ഷെ വീണ്ടും ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ കണ്ടു എന്നിരിക്കാം. പക്ഷേ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ രാജേന്ദ്രൻ പന്തളം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു മുന്നണി ആയിരുന്നുവെങ്കിൽ മന്ത്രിസഭ നിലംപതിക്കുമായിരുന്നു. അത്തരത്തിൽ കാര്യങ്ങളൊന്ന് വഷളായി വന്നതാണ്. ഇതിനെയെല്ലാം പിണറായി അതിജീവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ കൂൾ ഹെഡഡായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അച്യുതാനന്ദനും അദ്ദേഹവും തമ്മിലുള്ള ആ കലാപം, ഉൾപാർട്ടി കലാപത്തിൽ പോലും വളരെ കൂളായിട്ട് ഇദ്ദേഹം നിന്നു. അച്യുതാനന്ദൻ വളരെ വാചാലനായി, പക്ഷേ അവസാനം തകർത്ത് 0-4 തോൽപ്പിച്ചു എന്നൊക്കെ നമ്മൾ ഹോക്കിയിലും ഫുട്ബോളിലും ഒക്കെ കേൾക്കില്ലേ. 0-4 ഏകപക്ഷീയമായ 4 ഇദ്ദേഹം ട്രോഫിയും കൊണ്ട് തിരിച്ച് പാർട്ടിയിലെത്തി. പാർട്ടി ഒഫീഷ്യലുമായി, അതാണിപ്പോൾ ഒഫീഷ്യൽ പാർട്ടി. പത്രക്കാരുടെ പണ്ടൊരിക്കൽ വെച്ചു അദ്ദേഹം, വിജയനാഥ് ഓർക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അതുതന്നെയാണ് വാസ്തവം. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ പത്രപ്രവർത്തകർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വാർത്തകളിലൊക്കെ അവർ തൊപ്പിതെറിക്കാൻ പോകുന്നു, അൻവറിൻ്റെ തൊപ്പിതെറിക്കാൻ പോകുന്നു, ഉരുളാൻ പോകുന്നു, പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സ്ഥാനം അതെ കസേര തെറിക്കാൻ പോകുന്നു എന്ന് വരെ കാച്ചിയ വീരന്മാരുണ്ട്. അന്നും ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് മുഖ്യമന്ത്രിയാണ് പാർട്ടി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയാണ് പാർട്ടി. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നിടത്ത് അതുകൊണ്ട് കെട്ടിയിടാൻ മുഖ്യമന്ത്രിക്ക് അറിയാം. സി പി ഐ പോയാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല, പക്ഷേ സി പി ഐ ഇവിടെ വഴങ്ങിയില്ലേ? അടിയറ വെച്ച് വന്നില്ലേ? അവരൊരു എൽ ഡി എഫ് യോഗത്തിൽ, അതിനു മുമ്പ് ഞങ്ങളിത് പറയും, അവരുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ഡി രാജ പറഞ്ഞു ഇത് അന്വേഷിക്കണം. സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതാക്കളെ പറഞ്ഞത് എ ഡി ജി പി വിഷയമാണ്, അത് സംസ്ഥാനത്ത് കൈകാര്യം ചെയ്തു. കൈകാര്യം ചെയ്യുന്നു, വളരെ കൂളായിട്ട് അവർ പറഞ്ഞു. അതതിൻ്റെ ശരി, കുറച്ച് ശരിയുള്ള ഇതിനകത്ത്. ഇപ്പോൾ വിജയനാഥ ഇതിനകത്ത് ശരിയും തെറ്റുമില്ല. തിങ്കിങ് മേ ഷേക്സ്പിയർ പറഞ്ഞ പോലെ, ദേർ ഇസ് നോ തിങ് ആസ് റൈറ്റ് ആൻഡ് റോങ് തിങ്കിങ് മേക്സ് ഇറ്റ് ട്രൂ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതാണ് ശരി, നമ്മൾ അത് തെറ്റാണെന്ന് ചിന്തിച്ചാൽ തെറ്റ് എന്നുള്ളത് ഇതിനകത്ത് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഷേക്സ്പിയർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മച്ച് കുഡ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് വശത്തും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ തീരുമാനം അവസാനം എടുത്തിരിക്കുന്ന ആരാ? പിണറായി വിജയൻ. പാർട്ടിയെ, ഭരണത്തെ, എല്ലാം എം ആർ അജിത് കുമാറിനെ എല്ലാം കയ്യിലെടുത്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഫോടനം, എലിയെപ്പോലെ ഇരുന്ന ഡി ജി പി മലയെപ്പോലെ വന്നിട്ട്, അല്ലെങ്കിൽ പുലിയെപ്പോലെ വന്നിട്ട് ഇപ്പോൾ പുതിയൊരു ഉത്തരവിറക്കിയിരിക്കുന്നു. ഉത്തരവായിട്ടില്ല, ശുപാർശ ചെയ്തിരിക്കുന്നു. അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. അപ്പോൾ ഈ കവടിയാറിലെ കൊട്ടാര സമാനമായിട്ട്, കൊട്ടാരത്തിന് സമീപം തന്നെ, കൊട്ടാര സമാനമായ വീട് അദ്ദേഹം നിർമ്മിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ സോഴ്സ് ഓഫ് റവന്യൂ ഇതൊക്കെ അന്വേഷണ പരിധി വരാം ഇതൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാവരും മറന്നുപോയ കാര്യം. അത് അങ്ങനെയാണെങ്കിൽ ആ സൂത്രം ജയിച്ചെങ്കിൽ ദർവേഷ് സാഹബ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു നിസ്സാരനായ വ്യക്തിയല്ല. തക്ക സമയത്ത് അദ്ദേഹം നിറയൊഴിച്ചു, തന്ത്രശാലിയാണ്. ഇതുവരെ പതുങ്ങിയിരുന്നു. എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നായിരുന്നു, ക്രമസമാധാന നില. പക്ഷേ ദർവേഷിനെ അങ്ങനെ പിണറായി വിടുമോ ഈ അജിത് കുമാറിനെ കൈകാര്യം ചെയ്യാനായിട്ട്? കാരണം പിണറായിയുടെ പല കാര്യങ്ങളും രഹസ്യങ്ങളൊക്കെ തന്നെയും അജിത് കുമാറിൻ്റെ വശമുണ്ട്. തീർച്ചയായിട്ടും അതാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കേസുകളിൽ നിന്ന്, ക്രിമിനൽ കേസുകളിൽ നിന്ന്, ഫെമാ നിയമത്തിൽ നിന്ന്, ഫെറാ നിയമത്തിൽ നിന്ന്, അഴിമതി കേസുകളിൽ നിന്ന് ഒക്കെ വളരെ മെയ്വഴക്കത്തോടുകൂടി അയത്ന ലളിതമായിട്ട് പുറത്തു പോയതിന് പിന്നിൽ ഒരു ശക്തി സ്രോതസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അത്
ബി ജെ പി സി പി എം അന്ധർധാര എന്നാണ് യു ഡി എഫുകാർ ഇതുവരെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അത് തെറ്റാണ്. ഇവിടെ ഒരു പാലമിട്ടിരുന്നത് അതിൻ്റെ ദൂതൻ നന്ദകുമാർ ഒന്നുമല്ല, മറിച്ച് ഈ എം ആർ അജിത് കുമാറാണ് എന്നാണ് ഇപ്പോൾ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. സത്യം തുറന്നു വന്നിട്ട് ആരും തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ. തെളിവുകൾ പത്രക്കാർക്ക് കിട്ടിയിട്ടുമില്ല, യാതൊന്നും കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ പുകമറ പോലെ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ ശക്തി, മറ്റെന്തെങ്കിലും മറ്റെന്ത് കാര്യങ്ങൾ കുറ്റം പറഞ്ഞാലും ആ ശക്തി സമ്മതിക്കണം. എൽ ഡി എഫ് ഒന്നാകെ എതിർക്കുമെന്നും പറഞ്ഞ് ഭീഷണി മുറക്കിയിട്ട് സി പി ഐ എന്ന് പറയുന്ന കൊച്ചനിയൻ, പല്ലിയേട്ടൻ കഴിഞ്ഞാൽ പിന്നെ കൊച്ചനിയനാണല്ലോ, ആ കൊച്ചനിയൻ ഭീഷണി മുഴക്കിയിട്ട് അതിൻ്റെ ദേശീയ നേതൃത്വം ചന്ദ്രഹാസമിളക്കിയിട്ട് ഒരു കൂളായിട്ട്, വളരെ കൂളായിട്ട് അത് കൈകാര്യം ചെയ്ത് വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇതിന് കഴിവുണ്ടോ? എത്ര ക്ഷോഭിക്കുമായിരുന്നു എ കെ ആൻ്റണി ആണെങ്കിൽ, കെ കരുണാകരനാണെങ്കിൽ, സി അച്യുതമേനോൻ ആണെങ്കിൽ അപ്പോൾ തന്നെ രാജിവെച്ച് പുറത്തും പോകും. ഇത് അധികാരത്തിലിരുന്നു കൊണ്ട് തന്നെ, ഭരണത്തിലിരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ തത്വികമായ വിശദീകരണം നടത്തി. അൻവർ വന്നിട്ടുള്ളതേ അദ്ദേഹത്തിൻ്റെ വന്നിട്ടുള്ള വഴിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. പശ്ചാത്തലം സി പി എം അല്ല, അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ സംസ്കാരമേ കാണൂ. അതുപോലെ ടി പി രാമകൃഷ്ണൻ പുതിയ എൽ ഡി എഫ് കൺവീനർ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെയല്ലേ മാധ്യമങ്ങൾ വിചാരിച്ചതും പറഞ്ഞതും ഒന്നും ഉണ്ടായില്ല, ഒന്നുമില്ല. അദ്ദേഹം എന്ന് മാത്രമല്ല, അദ്ദേഹം അൻവറിനെതിരെ ദിവസവും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടി എന്നാൽ പി വി അൻവർ എന്നും അല്ല, ഇത് വർഷങ്ങളായിട്ട് ജനങ്ങൾ, തൊഴിലാളി, ആ കർഷക, ചെറുകിട കർഷകാദി വർഗ്ഗങ്ങൾ പടുത്തുയർത്ത പാർട്ടിയാണ്. അല്ലാതെ മലപ്പുറത്തെ ഒരു നിലമ്പൂരിലെ ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യവസായി പടുത്തുയർത്തിയ പാർട്ടി അല്ല. അദ്ദേഹമല്ല നയം രൂപീകരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഭാഷണയിൽ പറഞ്ഞു കഴിഞ്ഞു. സി പി എംകാരുടെ സംസ്കാരം അനുസരിച്ച് അവരും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഇത് ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് ഫലം പുറത്തു വരുമ്പോൾ മാത്രം ഞങ്ങൾ നടപടിയെടുക്കും. ഈ അന്വേഷണം എവിടെ വരെ പോകും നമുക്കറിയാവുന്ന, അതെ, അത് അന്വേഷണം. എൽ ഡി എഫ് എവിടെ, അതിനേക്കാൾ ശക്തമല്ലേ എൽ ഡി എഫ്? അതെ, ആ എൽ ഡി എഫിന് എവിടെ വരെ പോകാൻ കഴിഞ്ഞു? ബിനോയ് വിഷയത്തിന് നാണമുണ്ടോ? അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ്, ഇപ്പോഴും ഞങ്ങളുടെ നയം അതാണ്, നയം അതാണ്, ഞങ്ങളുടെ നിലപാടറിയിച്ചു. ഇതിനാണോ താങ്കളെ പോലൊരു നേതാവ്? പക്ഷേ രാജേന്ദ്ര, എല്ലാവരും കാത്തിരിക്കുന്നത് ഈ സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനം വരാൻ പോവുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ തുടക്ക സമയത്താണ് പി വി അൻവർ വെടിപൊട്ടിച്ചത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തില് പിണറായിക്ക് നേരെ താഴെ തട്ട് മുതൽ വലിയ ശരങ്ങൾ അങ്ങനെ എഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. പിണറായിയുടെ ധാർഷ്ട്യമാണ്, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നകന്നു, ക്ഷേമ പെൻഷൻ മുടങ്ങി, സപ്ലൈകോയില് സാധനങ്ങളില്ല, ഇതെല്ലാമാണ് തോൽവിയുടെ കാരണങ്ങൾ എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പ്രധാന കാരണക്കാരൻ പിണറായി തന്നെയാണെന്ന്. പക്ഷേ അതെല്ലാം ഇപ്പൊ തമസ്കരിക്കപ്പെട്ടിരിക്കുകയല്ലേ? ഇതിന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ ഈ എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഉണ്ടാകും. പിണറായിക്ക് നേരെ വീണ്ടും ഇത് വല്ലതും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും സംഭവിക്കാം. പിണറായി വിജയൻ എന്താഗ്രഹിക്കുന്നു അത് കേരളത്തിൽ നടക്കും. അദ്ദേഹത്തിന് വലിയ ജനാധിപത്യ ബോധമൊന്നുമുള്ള ആളല്ല, ജനാധിപത്യമല്ല അദ്ദേഹത്തിന്. പക്ഷേ അറിയാം സമർത്ഥനായിട്ടൊരു ഭരണാധികാരിയാണെന്ന്. വിദ്യുത് ശക്തി മന്ത്രിയായിരുന്നപ്പോഴേ അദ്ദേഹം തെളിച്ച കരുത്ത്, സ്റ്റാലിൻ എന്ന് വിളിക്കുന്നതിലൊരു തെറ്റുമില്ല. കഴിവിൻ്റെ കാര്യത്തിൽ സ്റ്റാലിനാണ് ഞാനൊരു പോസിറ്റീവ് ഗുണമായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഈ അഴകുഴകൻ പിന്നെ എന്താ പറയുന്നത്, വാഴപ്പിണ്ടി നട്ടല്ലായിട്ടുള്ളവർക്ക് അങ്ങനെ ഭരിക്കാൻ കഴിയില്ല, ഇതിനെയൊക്കെ നേരിടാൻ കഴിയില്ല. അതൊരു പോസിറ്റീവാണ്. ഇത് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതിനെ ഞാൻ തീർച്ചയായിട്ടും, നമ്മൾ തീർച്ചയായിട്ടും എതിർക്കണം. അങ്ങനെയുള്ള ഒരു ആളാണ്, നേതാവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഉരുക്ക് ആണ് അദ്ദേഹത്തിൻ്റെ നട്ടൽ ഉരുക്ക് കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെയാണ്, ഒരു സംശയമില്ല. അദ്ദേഹം പതറാതെ നിൽക്കുന്നതുണ്ടോ? അതിൽ കരുത്ത് ഈ പ്രായമായ കാലത്തും ഇതെന്തെല്ലാം വന്നു. പ്രളയം, വയനാട്ടിലെ പ്രളയം പോലല്ലേ, ഉരുൾപൊട്ടൽ പോലല്ലേ ഓരോന്നോരോന്ന് വന്നത് ദുരന്തങ്ങൾ? പക്ഷേ ഈ പ്രളയം, വയനാട്ടിലെ ഈ പ്രളയം പോലും അദ്ദേഹത്തിന് ഒരു ഉർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞ്, വളരെ സമർത്ഥമായിട്ടല്ലേ അദ്ദേഹം അതിനെ നേരിട്ടത്? അത് വളരെ സമർത്ഥമായിട്ട് അതിനെ നേരിട്ടു. 2016 മുറിയോട് നോക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങളായിരുന്നു. അല്ല, വേറൊരു രസം കൂടിയുണ്ട്. അതിൻ്റെ ബ്രീഫിംഗ് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ നടത്തിയത് എം ആർ അജിത് കുമാറാണ്. കാരണം എന്താ, അദ്ദേഹം ജിയോളജി അറിയാവുന്ന ആളാണ്. മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അന്നത്തെ സെക്രട്ടറി ഡോക്ടർ വേണുവിനൊന്നും അറിയില്ല, അവർക്ക് ശസ്ത്രക്രിയ ചെയ്യാനായിരിക്കും ഡോക്ടർ വേണുവിന്. പക്ഷേ ഇതിനെക്കുറിച്ച്, ഭൂഗർഭ ശാസ്ത്രത്തെക്കുറിച്ച്, അതിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ച് അറിയാവുന്നത് അജിത് കുമാർ മാത്രമാണ്. അവരെ ഒരു അഭിനന്ദനം കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി പോയത്. അഭിനന്ദനെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അജിത് കുമാർ തിരിച്ചു വന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി ആയ സമയം അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ഒരാളിനെ ഇങ്ങനെ എൽ ഡി എഫിലെ കുറച്ച് വായാടി വിപ്ലവ
വർഗീസ് പറയുന്നത് കേട്ടാത്തോ അദ്ദേഹത്തിന്റെ പക്ഷിയാണ് ഈ ഭൂരിപക്ഷം. ഇപ്പൊ ആലോചിക്കേണ്ടത് ഈ 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, LDFന് വലിയ പതനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ CPMനെ BJP ഒരു RSS ബന്ധമൊക്കെ ആരോപിക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ ന്യൂനപക്ഷം മുഴുവൻ അകന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹം CPMൽ നിന്ന് അകന്നു, കാരണം മുസ്ലിം പ്രീണനം നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ മുസ്ലിങ്ങളും അകന്നു തുടങ്ങിയിരിക്കുകയല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഈ മുസ്ലിം പ്രീണനം RSSനെ അവർ ഈ ചീത്ത പറയുന്നത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതുള്ള ബന്ധങ്ങളിൽ ഇപ്പോൾ MR അജിത് കുമാർ പോയി കണ്ടില്ലേ, അത് വലിയ മുഖ്യമന്ത്രിക്ക് ഇത് റിപ്പോർട്ട് കിട്ടാതിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ വിജയനാഥൻ? താങ്കൾ ഈ തിരുവനന്തപുരത്ത് കഴിയുന്ന ആളല്ലേ, മുഖ്യമന്ത്രി അറിയാം ഒരു ചുക്കും നടക്കില്ല, പി ശശിയെ പൂഴ്ത്തി വെച്ചു എന്നൊക്കെ പറയുന്നു. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു പൊട്ടണമെന്നും അല്ല നമ്മുടെ കേരള ഭരിക്കുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം എല്ലാ കാര്യങ്ങളും, ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. ഇത്ര പ്രായമായിട്ടും ഒരു സംശയമില്ല. അതെ, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റഡി അതാണ്, എൻ്റെ ഒരു സ്റ്റഡി ആ മനസ്സിലാവാതെ ഒന്നും നടക്കുകയല്ല. എല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം വിചാരിച്ചു പാലക്കാട് സമ്മേളനത്തിൽ എന്താ അപ്പോൾ അച്യുതാനന്ദൻ വരാൻ പോകുന്നു അധികാര കസേരയിലേക്കെന്നല്ലേ നമ്മൾ വിചാരിച്ചു. എന്താ സംഭവിച്ചത്? കഷ്ടമുണ്ട് ധാരണമാണെങ്കിലും, പക്ഷെ ഒരു കരുത്തുറ്റ സ്റ്റാലിനെ പോലെ കഴിവുള്ള ആളാണ്. അവർക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം അദ്ദേഹം, പക്ഷെ കഴിവെന്ന് പറയുന്നത് വേണം. ഭരണാധികാരിക്ക് ഒരു ഇച്ഛാശക്തി വേണം. മോദിക്ക് അതുണ്ട്, പിണറായിക്കും അതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആ ഒരു ആംഗിളിൽ മാത്രമാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. പിന്നെ വിജയനാഥ്, ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. 2,000 കോടി രൂപയല്ലേ ആവശ്യപ്പെട്ടത് കണക്ക് സഹിതം? അപ്പോൾ നിങ്ങൾ നിവേദനം സമർപ്പിക്കുമെന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇതുവരെ 5 പൈസ കിട്ടിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ഒരു കാര്യം, ഒരു വാക്ക് മിണ്ടുന്നുണ്ടോ? ഇപ്പോൾ എന്താ എ എൻ ശംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞ എ എൻ ശംസീർ എന്താ പറഞ്ഞത്? ഒരു പ്രധാന സംഘടനയാണ് RSS, അവരുടെ ഒരു നയവ്യതിയാനം കണ്ടോ? അപ്പോൾ ഈ തന്ത്രം ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJP ഒരുക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ആവശ്യമുള്ള സീറ്റെടുത്തതിന് ശേഷം അവരൊരു പക്ഷേ കോൺഗ്രസിനെ തോൽപ്പിച്ചാലും വേണ്ടല്ലോ. ഒരു മഹാൻ ഇപ്പോൾ പോയില്ലേ അമേരിക്കയെ പോയി ഇന്ത്യയെ എതിർത്ത് ഇന്ത്യയുടെ കുറ്റങ്ങൾ പറയാൻ പോയൊരു മഹാൻ. ഈ അവസരത്തിൽ ഈ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണ്, വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് CPI കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഇങ്ങ് UDFലേക്ക് വരും അല്ലെങ്കിൽ കൊണ്ടുവരണമെന്നുള്ളൊരു കണക്ക് കൂട്ടിൽ നിൽക്കുകയാണ്. അത് നടക്കുമെന്ന് തോന്നുന്നു. കരുണാകരനെ പോലെ ഒരു നേതാവായിരുന്നെങ്കിൽ ഇപ്പോൾ CPI എന്ന UDFന്റെ പാളയത്തിൽ കൊണ്ടുവന്നേ. ഇവർക്ക് അതിന് കഴിയില്ല. പിന്നെ ബിനോയ് വിശ്വത്തിൻ്റെ കാര്യവും പറയാൻ പറ്റത്തില്ല. CPM ആണ് അഖില ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു കരുതലിൻ്റെ ആ കരുതൽ തടവിലിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്വപ്നജീവിയായിട്ടിരിക്കുകയാണ്. പ്രായോഗിക രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയത്തില്ല. മാതൃഭൂമി ലേഖനങ്ങൾ എഴുതാൻ പറ്റുന്നതാണ്, നല്ല ലേഖനങ്ങളൊക്കെ എഴുതും. പക്ഷേ ഒരു പാർട്ടിയെ ഭരിക്കാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിനുണ്ട് എന്ന് സമീപകാല നടപടികളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു പക്ഷേ എൻ്റെ അറിവുകളും ഉണ്ടായിരിക്കാം.